ഹായ് ചെമ്മിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അലോവെര ചെടി നടുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഞാനിതുപോലെ ഒരു ചെറിയ ഒരു കൊച്ചു തൈ കൊണ്ട് നട്ടതാണ്. ഇപ്പോൾ അതിന് ചുറ്റും അഞ്ചാറ് തൈ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമ്മുടെ അലോവെര. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ഞാൻ അലോവെര ചെടി നടാനായിട്ട് ഇതുപോലെയുള്ള ഒരു ചെറിയ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം കരിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റും അതുപോലെ തന്നെ മുട്ടത്തോട് ഇതും പിന്നെ കുറച്ച് മണ്ണും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം. ഒരു പകുതി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ തൈ വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് നിറയ്ക്കണ്ട, ഒരു പകുതി മണ്ണ് നമ്മളിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ചട്ടി നിറച്ച് മണ്ണിടണ്ട, പകുതി വരെ മണ്ണിട്ടാൽ മാത്രം മതി. ഇനി ഒരു അല്പം വെള്ളം തളിച്ച് നമുക്ക് ഒരുപാട് വെയിലില്ലാത്ത ഭാഗത്ത് എടുത്ത് വെക്കാം. നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇപ്പം ഇതൊന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു ശകലിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മണ്ണിൽ ഉറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആഴ്ചയിലൊഴിക്കുക, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നും വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യവുമില്ല. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഈ ചെടിയുടെ ചെവട് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ ചെടിക്ക് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അഥവാ നമുക്ക് വളം ഇടണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലും കാണാം, ഒരല്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ ചെവിട്ടിലിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മഴവെള്ളം വീഴുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വെയിൽ ഒരുപാടുള്ള സ്ഥലത്തോ ഇത് വെക്കരുത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.